ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചു, അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അത് ഉണ്ടോ, നമ്മളിത് കള്ളം പറയല്ല. ദോഷം, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ്. ഞാൻ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജാതി കൃഷിത്തോട്ടത്തിൽ നമ്മുടെ മറ്റുപേരുടെ അടുത്ത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ലല്ലോ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നോക്കിയിരുന്നു. അന്നുണ്ടായിരുന്ന നമുക്കുണ്ടായിരുന്ന പ്രശ്നം ഡൈബാക്ക് ആയിരുന്നു, ഇലകൾ വാടിപ്പോകുന്നു, അല്ലെ, നാരുരോഗം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് വെള്ളക്കായ് പൊട്ടുന്നുണ്ടായിരുന്നു. വേരീച്ചിൽ നമുക്ക് 100% പറയാൻ സാധിക്കില്ല, മേ ബി ബോറോണ്ട കുറവാകാം. ബോറോണ്ട കുറവുണ്ട്, പക്ഷേ നമുക്ക് വെള്ളക്കായ പൊട്ടിപ്പോകാറുണ്ടെങ്കിലും ഇത് വെള്ളക്കായായിട്ടായിരുന്നില്ല അന്ന് പൊട്ടുന്നത്. അതായത് കാ കറുത്ത് വരുന്നു, അതിനുശേഷം അത് പൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അന്ന് നമ്മളിവിടെ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 99% ഫംഗസ് ബാധയാണ് എന്നാണ്. അതും പ്രകാരം നമ്മളപ്പോൾ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം നമ്മളതിന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആണ് നമ്മളിന്ന് വീഡിയോ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ജാതി കൃഷി അങ്ങനെ ചെയ്യാം, അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് ഞാൻ മരുന്നടിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയാണ്. അതായത് 3-4 മാസങ്ങൾക്ക് മുമ്പ്. ഇതുകൊണ്ട് എല്ലാ ഏകരങ്ങളും ഇങ്ങനെ കുറേച്ചെ കരിഞ്ഞു വരുന്നു, അത് പിന്നെ മറ്റ് ഏകരങ്ങളിലേക്ക് പടരുന്നു. അങ്ങനെ ദൈവം സഹായിച്ചത് മൊത്തത്തിൽ കരിഞ്ഞു പോകുന്നു. ഈ ശരിക്കും ഈ ജാതിക്ക് ഈ അസുഖം വന്നത് ഈ അടുത്ത് നിന്ന ഈ ജാതിയിൽ നിന്നാണ്. ഇത് ഫംഗസാണ്. അപ്പോൾ ഈ കുമിളുകൾ വരാനുള്ള കാരണം ഇതുണ്ട്. ഞാൻ ഈ ജാതിയുടെ മുകൾ ഭാഗം കംപ്ലീറ്റ് മുറിച്ച് കളയാണ്ടായിട്ട് വന്നു. അതിനുശേഷം അടുത്ത് നിന്ന ജാതിയിലേക്ക് വന്നു. അപ്പോഴാണ് നമ്മളിതിനെപ്പറ്റി കൂടുതൽ പഠിച്ചതും അതിന് എന്ത് ചെയ്യാമെന്ന് നോക്കിയപ്പോഴാണ്. അതായത് ഫംഗസ് ബാക്ടീരിയ ആയിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാമെന്ന് മനസ്സിലായതും അതിനുശേഷം നമ്മളത് ഉപയോഗിച്ച് തുടങ്ങിയതും. ആദ്യമേ ഞാൻ ഈ 2 ജാതിയിൽ മാത്രമാണ് ഉപയോഗിച്ച് നോക്കി. അതിന് റിസൾട്ട് വന്നതിന് ശേഷം മറ്റ് ജാതികളിലേക്കും ഉപയോഗിക്കാൻ മുഴുവൻ, അത് പിന്നെ ഉണ്ടായിരുന്ന എൻ്റെ തോട്ടത്തിലുണ്ടായിരുന്ന 10-40 ജാതികൾ കഴിച്ചു. ഇത് മറ്റൊരു പ്രശ്നമായിരുന്നു, അല്ലെ, കറുത്ത കളറിൽ വന്നിട്ട് കൊഴിഞ്ഞു പോവുക. ഒരു കായല്ല, ആ ജാതിയിൽ ഈ നിറയേയും കായ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കറുത്ത് കറുത്ത് വരുന്നു, പൊഴിഞ്ഞു വന്നു. ഇത് വെള്ളക്കാ പൊട്ടുന്നതല്ല, കാ കറുത്ത് വന്ന് പനിച്ച് പൊഴിഞ്ഞു പോകുന്നൊരു അവസ്ഥയായിരുന്നു. അതും അടി ഒരു ഫംഗസാണ് ഉണ്ടാവാനുള്ള കാരണമെന്ന് മനസ്സിലായി. അപ്പോൾ അതിനും നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് ഈ 50% മാത്രമേ നമ്മൾ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാം. കാണുന്ന ശിഖരം കംപ്ലീറ്റ് വാടി, അതിൻ്റെ തൊട്ടിപ്പുറം നിൽക്കുന്നത് ഉണങ്ങി. അതിൻ്റെ ഇതാ ഇപ്പുറത്തെ മറ്റൊരു കമ്പാണ് ഈ ഉണങ്ങി വരുന്നത്. അപ്പോൾ അതതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ എന്തായാലും ഈ ജാതി നമുക്ക് വളരെ വൃത്തിയായിട്ട് അറിയാൻ പറ്റും. കാരണം ഇതിൽ കരിഞ്ഞ് നന്നായിട്ട് തുടങ്ങിയതും വാടി നിൽക്കുന്നതും എല്ലാ തരത്തിലുള്ള സ്കീമും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് ഇതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാനിപ്പോഴേ നമ്മുടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതേപോലെ ഇലകൾ കുളിപ്പിച്ചടിക്കുന്നു. അതേപോലെ തന്നെ ജാതിയുടെ വലിപ്പം അനുസരിച്ച് 50 ലിറ്റർ, 30 to 50 ലിറ്റർ വരെ ചോട്ടിലും ഒഴിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഈ അടിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഇനി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഭാഗത്തുണ്ടായിരുന്ന എല്ലാ ചെടികളിലും ഇപ്പോൾ നമുക്ക് ഇലകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഡൈബാക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ പൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് എത്ര മാത്രം ഉപകാരപ്പെട്ടു, ഗുണം ചെയ്തു എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് ഇനി നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ജാതിത്തോട്ടത്തിലെ റിസൾട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഇതിപ്പം വീഡിയോ ചെയ്തതിന് ശേഷം ഒരു 3 മാസത്തിൽ കൂടുതലായി. അതെ, ഈ കാണുന്ന കമ്പ് അതിന് ശേഷം കരിഞ്ഞതല്ല, അതിൻ്റെ മുള്ളൊന്ന് ഒടിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ തവണ ഇതിൽ കണ്ട ആ ഒരു വലിയ ജാതിയാണ് കരിഞ്ഞ് നിന്നിരുന്നത്. ഇതിലിപ്പോൾ ഒരൊറ്റ ഇല പോലും കരിഞ്ഞതോ ഫംഗസ് പിടിച്ചതോ ഒരു രീതിയിലുള്ള രോഗങ്ങളും ഇപ്പോൾ ഈ ചെടിയിൽ കാണുന്നില്ല. അതായത് ഈ ഭാഗത്തെ ഇലകളായിരുന്നു കരിഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. ഇതിലെ പല ബ്രാഞ്ചസും കരിഞ്ഞു തുടങ്ങിയിരുന്നു. അന്ന് കരിഞ്ഞതിൻ്റെ ഒരു ഉണങ്ങിയ ശേഖരമാണ് നിൽക്കുന്നത്. ആ ശേഖരത്തിന് താഴേക്ക് ഒരൊറ്റ പുതിയ ഇല പോലും കരിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ജാതിയിൽ ഇനി നമുക്ക് വേറെ പേടിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല. ഈ ജാതിക്കും അതേപോലെ തന്നെ അന്ന് നമ്മൾ കാണിച്ചിരുന്ന ചെറിയ ചെറിയ ഇലകൾ കരിഞ്ഞു തുടങ്ങിയിരുന്നു, നാരികരിച്ചൽ പോലെ വന്നിരുന്നു. അതും ഇപ്പോൾ ഇതിന് കാണുന്നില്ല. ഈ ഒരു ചെറിയ ജാതിയിൽ അന്ന് നമ്മൾ വെള്ളക്ക പൊഴിയുന്നത്, അതായത് കാ കംപ്ലീറ്റ് കറുത്ത കളറിലേക്കായി ഈ പൊഴിഞ്ഞ് പൊക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്ന ജാതിയായിരുന്നു. അപ്പോൾ ഇതിന് ഇപ്പോഴൊന്നേക്കുന്ന പുതിയ കാകളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതേപോലെ കറുത്ത പാച്ചസോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ നമ്മുടെ ജാതിയിലെ കാ പോലെയാണ്. ഈ ജാതിയിൽ ഒരു പ്രദേശത്തും അങ്ങനെ ഇല്ല, ഒരു പ്രത്യേക സൈഡ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതല്ല. ഇപ്പോഴത് അന്നതിൽ നിറയെ കായകളുണ്ടായിരുന്നു, ഇന്ന്
എന്നതിൻ്റെ കാത് കയറുന്ന പുതിയ അത് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ജാതി നമ്മൾ പ്രത്യേകം പരാമർശിച്ചതാണ്. അതായത് തന്ന വാടിയ ഇലകൾ, കരിഞ്ഞ ഇലകൾ, വാടി തുടങ്ങിയ ഇലകൾ എല്ലാം ഉണ്ടായിരുന്നതാണ്. ആ ഏകരമാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിന് ശേഷം ഒരില പോലും ഇതിൽ രണ്ടാമത് കരിഞ്ഞിട്ടില്ല. ഈ ജാതി തോട്ടം കംപ്ലീറ്റ് നമ്മൾ കുളിപ്പിച്ച് അടിച്ചിരുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നേക്കുന്ന ഒരു കായകൾക്കും കറുത്ത നിറമോ വെള്ളക്കാ പൊട്ടലോ ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം ഉണ്ട്, എല്ലാവരും നല്ല കാ വന്നിട്ടുണ്ട്. അതിപ്പം ഹൈഡ്രജൻ്റെ പ്രത്യേകതയാണോ, ഞാനെന്തായാലും രാസവളങ്ങളൊന്നും നമ്മുടെ പറമ്പിൽ ഉപയോഗിക്കുന്നില്ല, അതിപ്പോൾ എന്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് നമുക്കറിയില്ല. ബട്ട് എല്ലാ ഏകരങ്ങളിലും എന്താ കമ്പ് വളഞ്ഞ് കാ പിടിക്കുന്നുണ്ട്. അതിപ്പം ഇതിൽ പല വലിപ്പത്തിലുള്ള കായകളുണ്ട്, അതായത് പുതിയ പൂമുട്ടുണ്ട്, വലിയ കായകളുണ്ട്. അത് അതിൻ്റെ എല്ലാ ഏകരങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് കൈയെത്തുന്ന ഒരു ഹൈറ്റിലുള്ള ഏകരമാണ്. അതിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ ഇതുണ്ട് നിറയെ ജാതിക്കയാണ് വെയിറ്റ് കൊണ്ട് അത് വളഞ്ഞ് നിലത്തേക്ക് വന്നിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇത് എനിക്ക് ഹൈഡ്രജൻ കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് പറയാൻ പറ്റില്ല. ഞാനിതിനാകെ ഇട്ട് കഴിഞ്ഞ വർഷം ഇട്ട വളം എന്ന് പറഞ്ഞാൽ കാടയുടെ കാഷ്ടവും അതിൻ്റെ കുറച്ച് പൊട്ടകളും ഇട്ടിരുന്നു. അതല്ലാതെ മറ്റ് വളങ്ങളൊന്നും നമ്മളിവിടെ പ്രയോഗിച്ചിട്ടില്ല. കഴിഞ്ഞ എൻ്റെ സീസണിൽ ഏറ്റവും അധികം വെള്ളക്ക പൊട്ടിപ്പോയ ഒരു ജാതിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഈ വർഷം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒറ്റ വെള്ളക്കായി പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാതി മരം നിറയെ കായ്കളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലൊരു റിസൾട്ടിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ ഞാനെന്ന ധൈര്യമായും ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അത് കണ്ടോ, നമ്മളിത് കള്ളം പറയുമല്ല, ആരും വന്നാലും മുരിക്കാശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജാതി കാണാം. ഒറ്റ വെള്ളക്കായ് പൊട്ടുന്നില്ല, അത് 100% ഗ്യാരണ്ടിയാണ്. അതേപോലെ തന്നെ ഓരോരോ ഒറ്റയല്ല കരിയുന്നില്ല, അത് മറ്റ് ഫംഗസുകളോ ബാധ്യതയോ ഒന്നും നമ്മൾ നിലവിൽ ചെടിയിൽ ഇപ്പോൾ കാണാനില്ല. അതായത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് തോന്നിയത് ശരിക്കും വേരുതിരിച്ചിൽ ഒരു രീതിയിലുള്ള കുമിളി രോഗങ്ങളും നമ്മുടെ ജാതിനെ ബാധിച്ചിട്ടില്ല. സാധാരണ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുമിളി രോഗങ്ങളാണ് ഒരു ജാതി കർഷകൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കുമിളി രോഗങ്ങൾ തന്നെയാണ്. ഈ വർഷം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ തോട്ടത്തിൽ ഇതാ ഒരു ജാതിയിലും കാണുന്നില്ല. വേരുചീച്ചിലില്ല, ഇലകരച്ചിലില്ല, വാടലില്ല, വെള്ളക്കാ പൂട്ടുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് ബാക്ടീരിയൽ ഫംഗസ് കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ജാതിയിൽ നിന്നും 100% മാറിയിരിക്കുന്നു. അതോടൊപ്പം നല്ല മനോഹരമായ വിളവും ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇത്രയും കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെയാകാം നമ്മുടെ ഈ മരുന്ന് കടക്കാരല്ല നമ്മളോട് പ്രതിരോധിക്കുന്നത്. എന്തായാലും ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഇവിടെ ഏലകൃഷി വളരെ വൃത്തിയായിട്ട് ഇടുക്കിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ എസ്റ്റേറ്റുകാരും ആ ഒരു പാതയിലേക്ക് നീങ്ങിയിരിക്കുന്നു. നമുക്കിത് മറ്റേ ഇൻ്റർനെറ്റിലും കാര്യങ്ങളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ സാധിക്കും. നമ്മുടെ യൂറോപ്യൻ കൺട്രികളിലെല്ലാം ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് സാനിറ്റൈസിങ്. ആൻഡ് നമ്മുടെ ഈ ചെടികൾക്ക് പച്ചക്കറികൾക്ക് ഉണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും അവർ ഉപയോഗിക്കുന്നത് ഇത്തരം ഹൈഡ്രജൻ. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ജാതി മാത്രം കാണിച്ചുകൊണ്ടല്ല പറയുന്നത്, നമ്മുടെ ഈ മുഴുവൻ തോട്ടങ്ങളിലും നമ്മൾ ഇത് ഉപയോഗിച്ചിരുന്നു. ഒരു ജാതിയിലും ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെങ്ങനെ മിക്സ് ചെയ്യണം എന്നല്ലാതെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്കിലും അത് കാണാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്നും കൂടി പറയാം. 200 L ക്ലിയർ വാട്ടർ ആയിരിക്കണം എടുക്കാൻ നമ്മൾ ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡൈലൂട്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. 200 L ക്ലീൻ വാട്ടർ ആയിരിക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ക്ലീൻ വാട്ടർ ആയിരിക്കണം. അതിൽ 50% വീര്യമുള്ള, അതും പ്രത്യേകം ശ്രദ്ധിക്കുക, 50% വീര്യമുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് 1 L ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 kg സോഡ ബൈകാർബ് ഉപയോഗിക്കുക, സോഡ പൊടി. അത് രണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 30 min ഈ 200 L ഉറപ്പായും അടിച്ചു തീർക്കണം. അതല്ലെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ തീർന്നു പോകുന്ന ഒരു ദോഷമുണ്ട്. അതായത് നമ്മൾ ഇത് 200 L കലക്കി വെച്ചതിന് ശേഷം ഒട്ടും ടൈം കളയാൻ പാടുള്ളതല്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളിത് അടിച്ചു തീർക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് പൂർണ്ണ രീതിയിൽ നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡൈല്യൂഷൻ. അതിൻ്റെ 30 L 30 kg
ക്യാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഞാൻ 2000 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇപ്പോൾ ഇടുക്കിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾ അടുത്തുള്ള കെമിക്കൽസിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവളക്കടകളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ ആകുന്നതാണ്. പിന്നെ ഇതിലേക്ക് എന്താണ് ഒരു ആധികാരികത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉപയോഗത്തിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ കേരള സർവകലാശാലയിലെ ഡോക്ടർ ഗംഗാധരനുമായി സംസാരിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്തത് ഏലകൃഷിയിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം, എത്രമാത്രം ഗുണകരമാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞത് 100% ഇത് ഉപയോഗിക്കണം. അദ്ദേഹം അവിടുത്തെ ഒരു ഏലത്തോട്ടം പഠന വിധേയം കൂടി ആക്കിയിട്ടുണ്ട് കേരള സർവകലാശാല. അപ്പോൾ അങ്ങനെ ഇത് ഒട്ടും ബേസില്ലാണ്ട് അല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇത് നമ്മുടെ കേരള കാർഷിക സർവകലാശാല പഠന വിധേയമാക്കിയ സബ്ജക്റ്റാണ്. അവരുടെ പഠന പ്രകാരം ഏലകൃഷിയിൽ ഇത് 50% പൈസ കുറയ്ക്കുന്നുണ്ട്. അതായത് മറ്റു മരുന്നുകൾ ഉപയോഗിക്കാതെ, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാതെ ഏലകൃഷി നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ചെയ്യാം. അതേപോലെ തന്നെയാണ് നമുക്കിത് ജാതി കൃഷിയിലും ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ അധികം വലിയ വിഷങ്ങളോ കാര്യങ്ങളോ അടിക്കണ്ട. ഇത് 100% ഓർഗാനിക്കാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി നമ്മുടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനുണ്ട്. ഇത് ഒരു രീതിയിലും വിഷാംശമുള്ള ഒരു സംഭവമല്ല. ഒരു വെറും 30 മിനിറ്റ് കൊണ്ട് ഇത് ഇതിൻ്റെ ആക്ഷൻ തീർന്ന് വെറും വെള്ളമായി മാറുന്ന ഒരു സംഭവമാണ്. ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെടി കുളിപ്പിച്ചടിക്കുക. അതേപോലെ തന്നെ ചോട്ടിൽ ജാതിയുടെ വലിപ്പമനുസരിച്ച്, അല്പം പഴയ ജാതിയൊക്കെ ആണ് എങ്കിൽ 50 ലിറ്റർ എങ്കിലും ചോട്ടിൽ, അതായത് നന്നായി ചോട്ട് തണുക്ക, അതായത് നനയുന്ന രീതിയിൽ തന്നെ വേരുകളിലേക്കെല്ലാം എത്തുന്ന രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കാൻ, ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും നമുക്കിതിൻ്റെ കൂടുതൽ സ്റ്റഡി കാര്യങ്ങളെല്ലാം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും വരും, കാരണം കേരള സർവകലാശാല ഇതിനെ പറ്റി പഠിക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ ഇതിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വേണ്ട ഡെഫിനറ്റ്ലി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇഷ്ടംപോലെ സ്റ്റഡി റിപ്പോർട്ട്സ് കിടപ്പുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.